മേടച്ചൂട് വകവയ്ക്കാതെ പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തിയ ജനസാഗരത്തിന് പകൽ വെടിക്കെട്ട് മറ്റൊരു ദൃശ്യശ്രാവ്യ വിരുന്നായി. തട്ടകക്കാരുടെ പൂരമായ പകൽപൂരത്തിലെ വെടിക്കെട്ടിലും പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ വാശിയോടെ മത്സരിച്ചു. പകൽ വെടിക്കെട്ട് അരങ്ങേറിയത് ഇത്തവണ ഉപചാരം ചൊല്ലലിന് ശേഷം. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെ ഉപചാരം ചൊല്ലലിന് ശേഷം വീടുകളിലേക്ക് മടങ്ങാതെ സ്വരാജ് ഗ്രൗണ്ടിലും നഗരത്തിലെ കെട്ടിടങ്ങളിലും പ്രദക്ഷിണ വഴികളിലും കാത്തിരിക്കുകയായിരുന്നു തട്ടകക്കാർ ഉൾപ്പെടെയുള്ള പൂരപ്രേമികൾ. ആകാംക്ഷയ്ക്ക് വിരാമമിട്ട് 1:15 പാറമേക്കാവ് വിഭാഗമാണ് പകൽ വെട്ടിക്കെട്ടിന് ആദ്യം തിരികൊളുത്തിയത്. മാലപ്പടക്കത്തിൽ നിന്നാരംഭിച്ച കമ്പക്കെട്ട് പിന്നീട് കുഴിമിന്നലുകളിലേക്കും അമിട്ടുകളിലേക്കും വഴിമാറിയപ്പോൾ കാണികൾ ആഹ്ലാദാരവങ്ങൾ മുഴക്കി. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശബ്ദഗാംഭീര്യം അല്പം കുറഞ്ഞ കരിമരുന്ന് പ്രയോഗമായിട്ടും പാറമേക്കാവിന് വെടിക്കെട്ട് പ്രേമികളുടെ മനം നിറയ്ക്കാനായി. 1:40 പാറമേക്കാവ് വിഭാഗം വെടിക്കെട്ടിന് തിരികൊളുത്തിയത്. പാറമേക്കാവിനെ പോലെ ശബ്ദഗാംഭീര്യം കുറച്ചു കുറഞ്ഞ കരിമരുന്ന് പ്രയോഗമായിരുന്നു തിരുവമ്പാടിയുടെ. അതേസമയം കുഴിമിന്നലുകളും അമിട്ടുകളും ദൈനകളുമായി ആകാശപൂരം ഒരുക്കാൻ തിരുവമ്പാടിക്കും സാധിച്ചു. ശബ്ദത്തോടൊപ്പം വർണ്ണക്കുടകളും വാനിൽ പറന്നുയർന്നത് പകൽ വെടിക്കെട്ടിൽ ഏറെ ആകർഷകമായി. മുൻവർഷങ്ങളിൽ പൂരപ്പിറ്റേന്നത്തെ പകൽപൂരത്തിൽ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നതിന് മുൻപായിരുന്നു വെടിക്കെട്ട് നടത്താറുള്ളത്. എന്നാൽ ഇക്കുറി ഉപചാരം ചൊല്ലി പിരിയൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു വെടിക്കെട്ട്. സാമ്പിളും പൂരം നാളിലെ പുലർച്ചെ വെടിക്കെട്ടും കാണാനാകാത്ത വെടിക്കെട്ട് പ്രേമികളെ പകൽപൂരത്തിന് ഇരുവിഭാഗവും ഒരുക്കിയ കരിമരുന്നിന്റെ ശബ്ദവിരുന്ന് ഏറെ സന്തുഷ്ടരാക്കി. വെടിക്കെട്ട് വൈകുമെന്നറിഞ്ഞിട്ടും സ്ത്രീകളും കുട്ടികളുമടക്കമുള്ള തട്ടകക്കാർ ഇരുവിഭാഗം വെടിക്കെട്ട് സമയത്തും ആർത്തുവിളിച്ച് സന്തോഷം പ്രകടമാക്കി. ഇത്തവണ കടുത്ത നിയന്ത്രണത്തിലായിരുന്നിട്ടും വെടിക്കെട്ട് കമ്പക്കാരുടെ കണ്ണിനും കാതിനും ഇരുന്നൊരുക്കിയാണ് ഇരുവിഭാഗത്തിന്റെയും പകൽ വെടിക്കെട്ട് അരങ്ങേറിയത്. തേക്കിൻകാടിന്റെ മാനത്ത് മാതവിസ്മയൊരുക്കി പാറമേക്കാവും തിരുവമ്പാടിയും വെടിക്കെട്ട് പ്രേമികളെ ഒരിക്കൽ കൂടി ആനന്ദസാഗരത്തിൽ ആറാടിച്ചു. ആകാശത്തെ ഇന്ദ്രജാല പ്രകടനം മനം നിറയെ ആസ്വദിച്ചാണ് തട്ടക നിവാസികളടക്കമുള്ള 10,000 പൂരനഗരിയിൽ നിന്ന് മടങ്ങിയത്.